ഹലോ ആർട്ടിസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ ലൂണക്കുട്ടി സ്കാനിങ്ങിന് പോവാണേ. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങൾ കാണിക്കാന്ന് വിചാരിച്ച്. ലൂണക്കുട്ടി പ്രഗ്നന്റ് ആണോന്നൊരു ഡൗട്ട് ഉണ്ട്. അപ്പൊ ഞങ്ങള് ഡോക്ടറെ വിളിച്ച് ചോദിച്ചപ്പോ പറഞ്ഞു ഒരു മാസം കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്താലേ. ഓ കൺഫേം ചെയ്യാൻ പറ്റുന്നു. അപ്പൊ ഇവിടെ കൊണ്ടുപോകുന്നത് അരുമാപ്പച്ചേക്കാണേ. അരുമാപ്പച്ച് എന്ന് പറഞ്ഞിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട്, മലാപ്പറമ്പ് ബൈപ്പാസ് തന്നെ, കോഴിക്കോട് മലാപ്പറമ്പ് ബൈപ്പാസ് തന്നെ, മാണിക്കടവ് റോഡിലാണ് ആ ഹോസ്പിറ്റൽ ഉള്ളത്. അപ്പൊ അവിടെ കൊണ്ടുപോയിട്ട് സ്കാൻ ചെയ്തിട്ട് സ്കാനിങ്ങിന്റെ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കാണിച്ചു തരാം കേട്ടോ. ലൂണക്കുട്ടീനെ നമ്മൾ 1.5 മാസമുള്ളപ്പോഴാണ് വാങ്ങിച്ചതേ. ലൂക്കേനെ, ഇതാണ് ലൂക്ക, ലൂക്കേനെ നമ്മൾ 7 മാസമുള്ളപ്പോഴാണ് വാങ്ങിച്ചത്. അതായത് ലൂണയ്ക്ക് 2 മാസമായപ്പോൾ ഞങ്ങൾ ലൂക്കേനെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അവന് 7 മാസമാണ് പ്രായം. 1 വയസ്സ് വരെ ഇവരെ ഞങ്ങൾ വീടിൻ്റെ ഉള്ളിലിട്ടിട്ട് തന്നെയാണ് വളർത്തിയത്. പിന്നെ ഇവർക്ക് കുറച്ച് വികൃതി കൂടിയ സമയത്ത്, 1 വയസ്സ് കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ പുറത്തേക്കൊരു കൂട് സെറ്റപ്പൊക്കെ ആക്കി അതിലേക്ക് മാറ്റി. പിന്നെ ഇടയ്ക്ക് വീടിനുള്ളിലൊക്കെ കൊണ്ടുവരും. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് വീടിൻ്റെ ഉള്ളിലൊക്കെ നടക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇടയ്ക്ക് കൊണ്ടുവരും, എന്നിട്ട് വീണ്ടും ഞങ്ങൾ കൂട്ടിലേക്ക് തന്നെ ആക്കാറാണ് പതിവ്. ഇപ്പം നമ്മൾ ലൂണയ്ക്ക് മദർ ആൻഡ് ബേബിയാണ് കൊടുക്കുന്നത്. പ്രഗ്നൻ്റ് ആണെന്ന് ഡൗട്ട് തോന്നിയ സമയം തൊട്ടിട്ട് നമ്മൾ മദർ ആൻഡ് ബേബിയാണ് കൊടുക്കേണ്ടത്. കിറ്റൻ ഫുഡ് ഇപ്പം ലൂക്ക കഴിക്കുന്നത് ഇവർക്ക് കൊടുക്കുന്ന ഒരു ട്രീറ്റാണ്. നമ്മൾ കുട്ടിക്ക് സ്നാക്കൊക്കെ കൊടുക്കൂലേ, അതുപോലെ ഒരു സാധനമാണ്. ലൂക്കയാണ് എന്താ നമ്മളോട് കൂടുതൽ സംസാരിക്കുന്നത്, പെട്ടെന്ന് പ്രതികരിക്കുക ലൂക്കയാണ്. നമ്മൾ എന്തെങ്കിലും ചോദിച്ചാലൊക്കെ അതിന് അവനിങ്ങനെ അവൻ്റെ ഭാഷയിൽ സംസാരിക്കുക. അത് ഞാനൊന്ന് കാണിച്ചു തരാം. ലൂക്ക മോനോ വേണോ? ആ വേണമെന്ന് പറഞ്ഞേർ. പുറത്തേക്ക് വരണോ? ഏ വരണോ? കൊടുക്കട്ടെ. ഏ ആ ലൂണ മൂക്കം വരണല്ലോ പുറത്തേക്ക്. ലൂക്കയ്ക്ക് വരണോ? ഞാൻ കേട്ടില്ല പറഞ്ഞത്. വരണോ? ഏ എന്നാ വേണ്ട. ഓ ഓ ഇല്ല, നമുക്ക് ലീശിട്ടിട്ട് ഇറങ്ങാം കേട്ടോ. ഏ എന്നാ ഇതിനെ നടക്കാലോ. ലീശിട്ടിറക്കാൻ കാരണം ഇവർ പുറത്തുള്ള പൂച്ചകളില്ലേ, നാടൻ പൂച്ചകളൊക്കെ, അവരൊക്കെ കണ്ടാൽ ഇവർ ഓടും. ഓടിക്കഴിഞ്ഞാൽ നമുക്ക് പിടിക്കാൻ കുറച്ച് പ്രയാസമാണ്. നല്ല സ്പീഡിലാണ് ഓടുക, പക്ഷേ ദൂരേക്കൊന്നും പോവില്ല, എങ്കിലും ഒരു പേടിയാണ്. അതുകൊണ്ടാണ് ലീഷിടുന്നത്. ഇതാണ് നമ്മുടെ ജൂലിക്കുട്ടി. ജൂലിക്കുട്ടീൻ്റെ ഡെലിവറി ഇപ്പോൾ കഴിഞ്ഞിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ. 9 കുട്ടികളുണ്ടായിരുന്നു. ഇവളെ ഡെലിവറി ഞാൻ വീഡിയോ ആക്കണമെന്ന് വിചാരിച്ചിട്ട് സ്റ്റാർട്ടിങ് കുറച്ചൊക്കെ എടുത്തു വെച്ചിരുന്നു. പക്ഷേ ലാസ്റ്റ് ആയ സമയത്ത് ഇവൾക്ക് ഭയങ്കര കോംപ്ലിക്കേഷനൊക്കെ വന്നു. അപ്പോൾ സിസേറിയൻ ചെയ്യേണ്ടി വന്നു, അതും ഈ അരുമാപ്പച്ചിൽ നിന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ആ വീഡിയോ വേണ്ടാന്ന് വെച്ചു. ഇവളാകെ ക്ഷീണിച്ച് പോയിട്ടുണ്ടായിരുന്നു പ്രസവം കഴിഞ്ഞ സമയത്ത്. ഇപ്പോഴാണൊന്ന് ശരിയായി വന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇവളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത്. ഇവൾ ഭയങ്കര നീറ്റാണ്. ടോയ്ലറ്റ് ട്രെയിനിങ് ഒക്കെ ഉള്ളതുകൊണ്ട് കൂടൊന്നും വൃത്തിയാടാക്കില്ല, കൂടൊക്കെ നല്ല നീറ്റായിരിക്കും. ഇവളെ ട്രെയിനർ ഹസ്ബൻഡ് തന്നെയായിരുന്നു. ഇവൾക്ക് 1.5 മാസമുള്ളപ്പോഴാണ് ഇവളെ ഞങ്ങൾക്ക് കിട്ടുന്നത്. മോനെ അവൻ്റെ മാമൻ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചു കൊടുത്തതാണ്. അപ്പോൾ ഇതാണ് അരുമാപ്പെറ്റ്സ്. മലാപ്പറമ്പ് ബൈപ്പാസിൽ നിന്ന് മാളിക്കടവ് റോഡിലാണ്. 24 അവേഴ്സും വർക്കിംഗ് ആണ് കേട്ടോ അത്. ആദ്യം ഇവർ കാലിക്കറ്റ് വെസ്റ്റിയിൽ ചുങ്കത്തായിരുന്നു. അപ്പോൾ നമ്മൾ ലൂണക്കുട്ടിക്ക് ഇവിടേക്ക് കയറിയ സമയത്ത് തന്നെ ഭയങ്കര പേടിയായിരുന്നു, കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ കൂടെ അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞതല്ലേ കുറച്ച് ഗ്യാപ്പ്, ഒരു പ്രാവശ്യം ഗ്യാപ്പ് ഇട്ടിട്ട് Thank you.
Scanning 45th day. 45 days. Just appo heart rate enginundennu nokkan pettum. Pinne delivery ne oru rendu moonu divasam munpu fetus inde position enginundu, fetus inde growth enginundu. അപ്പം ലൂണക്കുട്ടിയുടെ സ്കാനിങ് എല്ലാം കഴിഞ്ഞു. അവൾ പ്രഗ്നൻ്റ് ആണ്. അവൾക്ക് വേണ്ട മെഡിസിൻസ് എല്ലാം തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.